നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. കഴിഞ്ഞ ദിവസം മുഖക്കുരു വരുവാനുള്ള കാരണങ്ങളും മുഖത്തെ കറുത്ത പാടുകൾ, വേറെ ഇൻഫെക്ഷൻസ് ഇതിനൊക്കെയുള്ള കാരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ അവസാനം ഞാൻ പറഞ്ഞിരുന്നു വീട്ടിൽ വെച്ച് തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന കുറച്ച് മുഖലേപങ്ങളെക്കുറിച്ച്, അതായത് ഫേസ് പാക്കിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന്. വീട്ടിൽ വെച്ച് തയ്യാറാക്കാവുന്ന ഒരു 5 മുഖലേപങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം. മുഖകാന്തി വർദ്ധിപ്പിക്കുവാനും മുഖക്കുരു അല്ലെങ്കിൽ മുഖത്തെ കറുത്ത പാടുകൾ എന്നിവ പോകുവാനും സഹായിക്കുന്ന ലേപങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ചുവന്ന നിറത്തോടുകൂടിയതും വേദനയുള്ളതും പസ് ഫോർമേഷൻ ഉള്ളതുമായ മുഖക്കുരുവിനുള്ളതാണ് ആദ്യത്തേത്. ആര്യവേപ്പില, പച്ചമഞ്ഞൾ, തുളസി ഇല ഇവ നന്നായി അരച്ചത്, ആര്യവേപ്പില ഒരു 2 ടീസ്പൂൺ എടുക്കാം, പച്ചമഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ അരച്ചത് ഒരു 2 ടീസ്പൂൺ, അതിൽ തുളസി ഇല അരച്ചത് 1 ടീസ്പൂൺ. ഇവ നന്നായി കുഴച്ച് അതിൽ 5 തുള്ളി അല്ലെങ്കിൽ 5-6 തുള്ളി തേനും ചേർത്ത് മുഖത്ത് ലേപം ചെയ്യുക. അധികമായുള്ള വേദന കുറയുവാനും പതിയെ പതിയെ ഇൻഫെക്ഷൻ കുറയുവാനും ഈ ലേപം സഹായിക്കുന്നു. അരമണിക്കൂർ മുഖത്ത് വെച്ചിരുന്ന് ത്രിഫല ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ, ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താനിക്ക, ഇത് പെട്ടിമരുന്ന് കടയിൽ കിട്ടും, അത് കുറച്ച് ചതച്ച് വെച്ചിരുന്നാലും കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ, ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക. അത് അരിച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകിയാൽ ഇൻഫെക്ഷൻ കുറയുവാനും വേദനയോട് കൂടിയിട്ടുള്ള മുഖക്കുരുവിന് ആശ്വാസം ലഭിക്കാനും സഹായിക്കും. അടുത്തത് രക്തചന്ദന ചൂർണം. ഇത് മാർക്കറ്റിൽ അവൈലബിളാണ്, നല്ല കമ്പനിയുടെ രക്തചന്ദനം മേടിച്ചാൽ മതി. അതിൽ കറ്റാർ വാഴയുടെ കഴമ്പ്, അതായത് ജെല്ല്, അത് ഏകദേശം 1 ടീസ്പൂൺ എടുക്കുക. രക്തചന്ദന ചൂർണം 2-3 ടീസ്പൂൺ എടുക്കാം. അതിൽ കുറച്ച് കടലമാവ്, ഒരു ഏകദേശം 2 ടീസ്പൂൺ കടലമാവ്, ഇത് പനിനീര് ചേർത്ത് അരയ്ക്കുക. അതിൽ 2 ടീസ്പൂൺ പശുവിൻ പാലും കൂടി ചേർത്ത് കുഴച്ചത് മുഖലേപമായി ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഇത് കുറേയും കൂടി നന്നായിരിക്കും. കുറേയും കൂടി ഒരു മുഖത്തിനൊരു മാർദ്ദവം കിട്ടാനൊക്കെ ഇത് സഹായിക്കുന്നു. അരമണിക്കൂർ മുഖലേപം ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ മുഖം കഴുകാം. അടുത്തത് ലോധ്രാതി ചൂർണം. ഇത് മാർക്കറ്റിൽ അവൈലബിളാണ്, വൈദ്യരത്നം ഔഷധശാലയുടെ മരുന്നുകൾ കുറേയും കൂടി നന്നായിരിക്കും. അത് ഒരു 2 ടീസ്പൂണ് ലോധ്രാതി ചൂർണം, അതിൽ ഒരു 3 ടീസ്പൂണ് ചെറുപയർ നന്നായി പൊടിച്ചത്, ഇരട്ടി മധുരത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, ഇവ പാലിൽ കുതിർത്ത് നന്നായി അരച്ചെടുക്കുക. അതിൽ കുറച്ച് പനിനീരും കുറച്ച് തേനും ചേർത്ത് മുഖത്ത് ലേപം ചെയ്യാം. ലോധ്രം എന്ന് വെച്ചാൽ പാച്ചൊറ്റി തൊലി എന്നാണ്, എന്ന മരുന്നാണ്. അത് ചേർത്ത് തയ്യാറാക്കുന്ന ചൂർണമാണ് ലോധ്രാതി ചൂർണം. ഇത് ചേർത്ത് ലേപം ചെയ്യുമ്പോൾ ചിലർക്ക് കുറച്ച് നേരത്തേക്ക് മുഖത്തൊരു ചൂട് പോലെയോ ചെറിയൊരു ഇറിറ്റേഷൻ അനുഭവപ്പെടാറുണ്ട്. അത് രോമകൂപങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും. ഹെയർ ഫോളിക്കിൾസിലുള്ള അഴുക്കുകളെ ശുദ്ധീകരിക്കാൻ ഈ ലേപം വളരെ നന്നായിരിക്കും. ഈ ഫേസ് പാക്കും അരമണിക്കൂർ വെച്ചിരുന്ന് സാധാരണ വെള്ളത്തിൽ മുഖം കഴുകുകയും ചെയ്യാം. നാലാമതായിട്ട് പപ്പായ, നന്നായി പാകം വന്ന പപ്പായ, അത് ചെറുതായി കഷണാക്കിയിട്ട് അരച്ചത് ഒരു 1/2 കപ്പോൾ എടുക്കുക. അതിൽ മല്ലി അരച്ചത് ഒരു 2 ടീസ്പൂൺ ചേർക്കുക, മഞ്ഞൾ അരച്ചതും 1 ടീസ്പൂൺ ചേർക്കുക, കുറച്ച് കടലമാവ്, ഏകദേശം 1 ടീസ്പൂൺ കടലമാവും കൂടി ചേർത്ത് നന്നായി കുഴച്ച് അതിൽ കുറച്ച് തേനും ഒരു 4-5 തുള്ളി ചെറുനാരങ്ങാ നീരും ചേർത്ത് മുഖത്തിൽ ലേപം ചെയ്യാം. ഇത് മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ നല്ലതാണ്. അഞ്ചാമതായിട്ട് പഴുത്ത തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് നന്നായി അരച്ചെടുത്തത് ഒരു 4-5 ടീസ്പൂൺ എടുക്കുക. അതിൽ കറ്റാർ വാഴയുടെ പൾപ്പ്, അതിൻ്റെ കഴമ്പ് ഏകദേശം 1 ടീസ്പൂൺ എടുക്കുക. മുരിങ്ങയുടെ ഇല അരച്ചതും 1 ടീസ്പൂൺ ചേർക്കുക. 1 ടീസ്പൂണ് ചെറുപയറിൻ്റെ പൊടി, അതും അരച്ചത് 1 ടീസ്പൂൺ ചേർക്കുക. വെള്ളരിക്ക, അതിൻ്റെ കഴമ്പും അരച്ച് 2 ടീസ്പൂണോളം ചേർത്ത് നന്നായി കുഴച്ച്
അതിൽ കുറച്ച് തേനും ചേർത്ത് മുഖത്ത് ലേപം ചെയ്യാം. ദിവസവും മാറി മാറി ഈ മുഖലേപങ്ങൾ ഉപയോഗിക്കുന്നതായാൽ ചർമ്മത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അഴുക്കുകൾ പുറത്തേക്ക് കളയാനും മുഖത്തിന് ഒരു തിളക്കം കൂട്ടുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുവാനും നല്ലൊരു റിലാക്സേഷൻ ഫീല് ചെയ്യാനും ഈ മുഖലേപങ്ങൾ സഹായിക്കുന്നുണ്ട്. മുഖത്തിൽ വരാറുള്ള ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനും ഇത് വളരെ നല്ലതാണ്. പ്രായമാകുമ്പോൾ വരുന്ന റിങ്കിൾസ് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും ഈ മുഖലേപങ്ങളെ കൊണ്ട് സാധിക്കുന്നു. മുഖക്കുരുവും മുഖത്ത് വരുന്ന കരുവാളിപ്പ്, കറുത്ത പാടുകൾ എന്നിവ മാറുവാൻ ദിവസവും ചെയ്യുന്ന മുഖലേപം കൊണ്ട് സാധ്യമാകുന്നു. ഞാൻ നേരത്തെ പറയാറുള്ളതുപോലെ കൂടുതൽ ഇൻഫെക്ഷനോ മറ്റ് അസ്വസ്ഥതകളോ ഉള്ളവർ വൈദ്യോപദേശം സ്വീകരിക്കുവാൻ മറക്കരുത്. തൽക്കാലം നിർത്തട്ടെ. സ്നേഹപൂർവം, നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.